നമസ്കാരം. കർണാടക സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചതിനെതിരായ ഹർജികളിൽ ഇടപെട്ട് കോടതി. കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയില്ല. ഹർജി സെപ്റ്റംബർ 5 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു. മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, സമസ്ത, സമസ്ത കേരള, സുന്നി യുവജന സംഘം തുടങ്ങി വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ 23 ഹർജികളിലാണ് സുപ്രീം കോടതി ഇന്ന് നോട്ടീസ് അയച്ചത്. ഹർജി പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടതിനെ കോടതി വിമർശിച്ചു. അടിയന്തരമായി പരിഗണിക്കുന്നില്ലെന്ന് പരാതി ഉയർത്തിയ ഹർജിക്കാർ തന്നെ കേസ് പരിഗണനയ്ക്ക് വെക്കുമ്പോൾ മാറ്റിവെക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും താല്പര്യമുള്ള ബെഞ്ചിന് മുൻപാകെ ഹർജി വരുത്തി വെക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇത്തരത്തിലുള്ള ഫോറം ഷോപ്പിംഗ് അനുവദിക്കില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. തികച്ചും നിയമപരമായ വിഷയമാണ് ഹർജികളിൽ ഉന്നയിച്ചിരിക്കുന്നതെന്നും അതിനാൽ മറുപടി സത്യവാങ്മൂലത്തിന്റെ ആവശ്യമില്ലെന്നും സോളിസിറ്റർ ജനറൽ അറിയിച്ചു. തുടർന്നാണ് കോടതി നോട്ടീസ് അയച്ചത്. അടുത്ത തിങ്കളാഴ്ച കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലും ഇന്ന് കോടതി കർണാടക സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഹിജാബ് ധരിക്കുന്നത് അനിവാര്യമായ മതപരമായ ആചാരത്തിന്റെ ഭാഗമല്ല എന്ന കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി ഗേൾസ് കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയത്. രാവിലെ 10 മണിയോടെയാണ് കർണാടക ഹൈക്കോടതി വിധിക്കെതിരായി വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഹർജിയിൽ കോടതി അന്തിമവിധി പ്രസ്താവിക്കുക. ഇതിനിടെ ഹർജി അല്പം കൂടി നേരത്തെ പരിഗണിക്കണമെന്ന് വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നടപടി ശരിവെച്ച കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വിദ്യാർത്ഥികൾ 6 മാസം മുമ്പേ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പേ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സർക്കാർ തടസ്സ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേ ആവശ്യത്തിലും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാർച്ച് 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിരോധനം ശരിവെച്ച് കർണാടക ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഹിജാബ് ഇസ്ലാം മതത്തിലെ അഭിവാജ്യ ഘടകമല്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം. മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, സമസ്ത തുടങ്ങിയ സംഘടനകളാണ് ഹിജാബ് നിരോധന ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമായ ഹേമന്ത് ഗുപ്ത, സുധാംശി ദൂലിയ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.